ഹലോ ഗൈസ്, വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് ബീറ്റ്സ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പുത്തൻ കിടുകാച്ചി വെറൈറ്റി ഒരു ഡിഷാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് മുന്നേ ഒരു കാര്യം, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആരാ, ഈ ടേസ്റ്റ് ആൻഡ് ബീറ്റ്സിൽ എന്തായിരിക്കും കാര്യമെന്നല്ലേ. ഇനി മുതൽ ഞാനും ഈ ടേസ്റ്റ് ആൻഡ് ബീറ്റ്സിലൊരു ഭാഗമാണ്. അപ്പം എല്ലാവരും മുടങ്ങാതെ ടേസ്റ്റ് ആൻഡ് ബീറ്റ്സ് കണ്ടോണ്ടിരിക്കുക. അതിൽ ഓരോരോ എപ്പിസോഡ്സിലും ഞാനുണ്ടായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഹായ് ഗായ്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 4 സവോള, ഇഞ്ചി ഒരു 2 കഷ്ണം, പിന്നെ ഒരു പിടി വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, ഒരു കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കനാണിത്. അപ്പോൾ ഞാനിതൊരു 2 അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തേക്കുന്നതാണ്. ഇതിൽ എന്തൊക്കെ ചേർത്തേക്കുന്നതെന്ന് ഞാൻ പറയാം. ഇതിൽ നമ്മൾ ചിക്കൻ മസാല 2 സ്പൂൺ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി 2 സ്പൂൺ, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാം ഗായ്സ്? ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറിച്ചട്ടി ഒന്ന് ചൂടായി വേണം. ചൂടായില്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റും, എണ്ണ പൊട്ടിത്തെറിക്കും. അപ്പം നോക്കിയ ഗായ്സ്, നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം തിളച്ച എണ്ണയിലോട്ട് നമുക്ക് കണ്ടോ പതിഞ്ഞു വന്നിരിക്കുന്നുണ്ടോ. ഇപ്പം നമ്മളിത് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്കിതായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് മുറിച്ചെടുക്കണം. മനസ്സിലായോ? അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്ന് കുക്കാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നോക്കിയേ, നമ്മൾ ചിക്കൻ്റെ ഒരു ഏകദേശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൊരിഞ്ഞാൽ മതി, ഓൾറെഡി നമ്മൾ കറിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ അതിനകത്തിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ഓക്കെ, ചിക്കനൊക്കെ നമ്മൾ വറുത്ത് നന്നായിട്ട് മൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ചിക്കൻ വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാമോ, ഫസ്റ്റ് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് ഇനി നമുക്ക് വെളുത്തുള്ളി മുപ്പിക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൊരി മൊരിയുമ്പോൾ ഒരു മണം വരും, അതാണ് അതിൻ്റെ താങ്ങ്. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലൊന്നുമല്ല, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കറിച്ചട്ടിയും കൂടി ആകുമ്പോൾ പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി കൂടെ അങ്ങോട്ട് മൂക്കുമ്പോൾ സ്മെല്ലും കൂടെ വേണം. ആ ഒരു പാകതാണ്. സവോളയിൽ നല്ലപോലെ മസാല പിടിക്കുക. അതിനാണ് നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എണ്ണ ലാഭിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ സവോളയിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്കത് വഴണ്ടി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. കണ്ടോ കണ്ടോ, നിങ്ങൾ കളറ് മാറിയിരിക്കണുണ്ടോ സവോളയുടെ? ഇപ്പോൾ ഓൾറെഡി നമ്മൾ മസാല ചേർക്കുന്നതിന് മുന്നേ തന്നെ സവോളയ്ക്ക് ഒരു ബ്രൗണിഷ് കളർ വരും. അത് നമുക്ക് ചിക്കൻ വറുത്ത എണ്ണയിലും ഉണ്ടാക്കിയതുകൊണ്ടാണ്. ആ അത് സവോള ശരിക്കും ബ്രൗണിഷ് ആണ്. അപ്പോൾ രണ്ടും കൂടി ആയിട്ടൊരു നല്ലൊരു കളർ നമുക്ക് കിട്ടും. സവോള നോക്കിയാൽ ഒരു ബ്രൗണിഷ് കളറാവണേ, നല്ല പോലെ അതിങ്ങനെ പേസ്റ്റ് പോലെ ആകും. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഇതിൻ്റെ കൂടെ ഒരേപോലെ ആവണം, നന്നായിട്ട് വഴണം. ഓക്കെ, നമുക്ക് അതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നോക്കിയേ, നമ്മൾ ചിക്കൻ ആ ഗ്രേവിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഗ്രേവിയൊക്കെ ചിക്കനിൽ പിടിക്കണം. അപ്പോൾ ഇത് കണ്ട, ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ച വെള്ളവും അത് അതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത് വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീട്ടിലെന്തായാലും മൺചട്ടി കാണാതിരിക്കത്തില്ല അല്ലേ. അപ്പം നമ്മൾ
നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു ഒരൊറ്റ സ്റ്റെപ്പും കൂടി ഉണ്ട് ബാക്കി. നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കണം. എനിക്ക് കുറച്ചേരം ഒന്ന് മൂടി വെക്കണം. നമ്മുടെ ഇപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് ചേർത്ത് എടുക്കണം. ഇപ്പം നമുക്ക് കറിവേപ്പില ഇടാം. ഓക്കെ, കറിവേപ്പില ഇട്ടിട്ട് കുറച്ചേരം ഒന്ന് അടച്ച് വെക്കണം. ആ ലോ ഫ്ലെയിമിലാണ് ഇതിട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടുക. നമുക്ക് അടച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വെക്കാവുന്ന, പെട്ടെന്ന് നമുക്ക് റെഡി ആക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഈ ചിക്കൻ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ കൂടെ വരെ കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും, അത് ബാഡ് ആയാലും ഗുഡ് ആയാലും എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ഞങ്ങൾ ബെറ്റർ ആക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാൻസ് തന്ന നമ്മുടെ ടേസ്റ്റ് ആൻഡ് ബീച്ചിലെ എല്ലാ ചേട്ടന്മാരോടും ഞങ്ങളുടെ നന്ദി പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. ആടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് ഓളിൽ ഇട്ടേക്കണം. പിന്നെ കമൻ്റ് ഇടാനും മറക്കരുതേ. ഈ ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ വേണമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ സബ്സ്ക്രൈബ് ബട്ടണും അങ്ങനത്തെ ഉള്ള ചടങ്ങുകളെല്ലാം ചെയ്ത് വെച്ചേക്കേ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.